നമസ്കാരം. ഇഞ്ചി മുട്ടായി പോലും ഉണ്ടാക്കാൻ കൽപ്പില്ലാത്ത കേരളം എങ്ങനെയാണ് ഒന്നാം സ്ഥാനത്തെന്ന് ഈ സർക്കാർ പരസ്യം കൊടുക്കുന്നത്? ഒരു ചെറിയൊരു കഥയിലേക്ക് നമുക്ക് പോകാം. രാവിലെ എഴുന്നേറ്റ് മുകളിലേക്ക് നോക്കിയപ്പോൾ ഗുൽഗാവിൽ ഉണ്ടാക്കിയ ഫിലിപ്സിൻ്റെ ബൾബ് കണ്ടു. താഴോട്ട് നോക്കിയപ്പോൾ രാജസ്ഥാനിൽ ഉണ്ടാക്കിയ ഹിൻവേർ ക്ലോസറ്റും, പല്ല് തേക്കാൻ നോക്കുമ്പോൾ ഗുജറാത്തിലോ ആന്ധ്രാപ്രദേശിലോ ഉണ്ടാക്കിയ കോൾഗേറ്റ് പേസ്റ്റും ബ്രഷും, പല്ല് തേച്ച് കുളിക്കാൻ നോക്കുമ്പോൾ സോപ്പ് ഹിന്ദുസ്ഥാൻ ലിവർ, തോർത്ത് തമിഴ്നാട്ടിൽ നിന്നും, കുളി കഴിഞ്ഞ് വിളക്ക് കത്തിക്കാൻ നോക്കിയപ്പോൾ വിളക്ക് തിരിയും ചന്ദനത്തിരിയും കർപ്പൂരവുമെല്ലാം തമിഴ്നാട് വക, ഉടുക്കാൻ കൈലി എടുത്തപ്പോൾ ഒരാശ്വാസം കിഴക്കമ്പലത്തെ കിറ്റക്സ് കൈലി. രാഷ്ട്രീയക്കാർ കൂടി അതുടനെ അടുത്ത സംസ്ഥാനത്തിലേക്ക് ഓടിക്കും എന്നത് മറ്റൊരാശ്വാസമാണല്ലോ. കാപ്പി കുടിക്കാൻ ചെന്നിരുന്നപ്പോഴോ ആന്ധ്രയിൽ നിന്നുള്ള പച്ചരി ദോശ, തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറികൾ മാത്രമുള്ള സാമ്പാർ. ദോഷം പറയരുതല്ലോ, പഞ്ചസാര നമ്മുടെ അല്ലെങ്കിലും ചായയിലെ പൊടി ആസാമിലാണെങ്കിലും പാല് നമ്മുടെ സ്വന്തം. പക്ഷേ തമിഴ്നാട്ടിൽ നിന്നും പേര് മാറ്റി വന്നതാണെന്ന് മാത്രം. ചായ കുടിച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു രാംരാജ് മുണ്ടും എടുത്ത് ഗുജറാത്തിലോ ഹരിയാനയിലോ ഉണ്ടാക്കിയ മോട്ടോർ സൈക്കിളും എടുത്ത് ഇറങ്ങുമ്പോൾ വഴിയിലും എല്ലാ ബംഗാളി പണിക്കാർ ജോലി ചെയ്യുന്നു, കച്ചവടം നടത്തുന്നു. കടയിൽ സാധനങ്ങൾ വാങ്ങാൻ ചെന്നപ്പോൾ അവിടെ പണി ചെയ്യുന്നത് ബംഗാളിയും തമിഴ് മക്കളും. വഴിയിൽ കൂടി പോയ പ്രൈവറ്റ് ബസ്സിൽ നോക്കിയപ്പോൾ ബംഗാളി ഡ്രൈവർ, എന്നിട്ട് തമിഴ് മക്കളുടെ രാംകോ സിമെന്റ് വെച്ച് പണിത മതിലിൽ ഏതോ നാട്ടിൽ നിന്നും വന്ന ചുവപ്പ് പെയിന്റ് കൊണ്ട് ഒരു ബംഗാളി എഴുതി വെച്ചിരിക്കുന്നു, കേരളം ഒന്നാമതെന്ന്. കുശാലായില്ലേ? സ്വന്തമായി ഒരു ക്ലോസറ്റ് ഇല്ല. കറി വെച്ചാൽ ഇടാൻ ഒരു നുള്ളുപ്പ് പോലുമില്ല. ചത്താൽ ഒരു കൊള്ളി വെക്കാൻ ഒരു തീപ്പട്ടി പോലും സ്വന്തമായി ഇല്ലാത്ത എന്തൊന്നാം സ്ഥാനമാണ് മാറി മാറി വരുന്ന സർക്കാരുകൾ ഉണ്ടാക്കി തരുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കി തന്നാൽ കൊള്ളാം. ആകെയുള്ളൊരു അഭിമാനം നാല് എയർപോർട്ടാണ്. ഏത്? എന്തിനാന്നറിയാലോ? കള്ളസ്വർണം കടത്താനേ, പിന്നെ അടിമകളെ കയറ്റി അയക്കാനും. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി ടി വി.